Hi and hello everyone. Today we are going to discuss about Osgood and Schramm circular model. Welcome to a new class of communication models. In the last few classes, we have been discussing about various communication models, and this is the fourth communication model, that is Osgood and Schramm circular model. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആശയവിനിമയ മാതൃകകളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഒരു ആശയവിനിമയ പ്രക്രിയ നടക്കാൻ ഏതൊക്കെ രീതിയിൽ സാധ്യമാകും എന്ന് ഈ മാതൃകകളെ ഉദാഹരിച്ചുകൊണ്ട് നാം സംസാരിച്ചു. അതിന്റെ തുടർച്ചയെന്നോണം അതിലെ നാലാമത്തെ മാതൃകയായ ഓസ്ഗുഡ് ആൻഡ് ഷാം സർക്കുലർ മോഡൽ, ഓസ്ഗുഡിന്റെയും ഷാമിന്റെയും വൃത്താകാര മാതൃക എന്ന ആശയവിനിമയ മാതൃകയെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. വിൽബർ ലാങ് ഷാം ആൻഡ് ചാൾസ് ഓസ്ഗുഡ് were the scholars and authority of mass communication. നമുക്കറിയുന്നത് പോലെ തന്നെ വിൽബർ ലാങ് ഷാമും ചാൾസ് ഓസ്ഗുഡും മാസ് കമ്മ്യൂണിക്കേഷനിലെ ബഹുജന ആശയവിനിമയത്തിലെ ഏറ്റവും ലോകം അറിയുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്കോളർമാരാണ്. അപ്പം അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു ആശയവിനിമയ മാതൃക എന്ന നിലയിലാണ് ഈ ആശയവിനിമയ മാതൃക വൃത്താകാര മാതൃക പ്രധാനമാകുന്നത്. ദിസ് മോഡൽ ഈസ് ഹൈലി സർക്കുലർ, സൂചിപ്പിച്ചു വൃത്താകാരത്തിലാണ് ഈ ആശയവിനിമയ മാതൃക മുന്നോട്ട് പോകുന്നത്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓസ്ഗുഡ് ആൻഡ് ലേറ്റർ അഡാപ്റ്റഡ് ബൈ ഷാം. ആദ്യം ഓസ്ഗുഡ് അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് ഷാം അത് അഡാപ്റ്റ് ചെയ്ത് സ്വീകരിച്ചെടുക്കുക, അത് വികസിപ്പിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് തയ്യാറാക്കിയ ആശയവിനിമയ മാതൃക എന്ന നിലയിലാണ് ഓസ്ഗുഡിന്റെയും ഷാമിന്റെയും വൃത്താകാര മാതൃക ശ്രദ്ധേയമാകുന്നത്. So this model believe that communication is actually a two way process between the first party and the second party. അപ്പം ഈ ഓസ്ഗുഡിന്റെയും ഷാമിന്റെയും വൃത്താകാര മാതൃക പറയുന്നത് ആശയവിനിമയം എന്ന് പറയുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഒന്നാം കക്ഷിയും രണ്ടാം കക്ഷിയും ഒന്ന് ദ ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആശയവിനിമയം എന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ വൃത്താകാര മാതൃകയെ നമുക്ക് ഈ രീതിയിൽ രേഖപ്പെടുത്തി വെക്കാം. ഒരു ഭാഗത്ത് എൻകോഡർ, ഇന്റർപ്രിറ്റർ, ഡികോഡർ ഒക്കെ ഉള്ള സെന്ററും ഇപ്പുറത്ത് ഇതേ പ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്യുന്ന റിസീവറും. ഇവിടെ മെസ്സേജ് കൈമാറ്റം ചെയ്യുകയാണ്, വൃത്താകാരത്തിലാണ് പോകുന്നത്. എൻകോഡർ നിന്ന് മെസ്സേജ് ഡികോഡറിലേക്ക് പോകുന്നു, അദ്ദേഹം അത് ഇന്റർപ്രിറ്റ് ചെയ്ത് വീണ്ടും അതിന്റെ മറുപടി എൻകോഡ് ചെയ്ത് തിരിച്ച് മെസ്സേജായിട്ട് വിടുന്നു. അത് സെന്ററിൽ തന്നെ, അതായത് എവിടെ നിന്നാണോ ഇത് പുറപ്പെട്ടത് അവിടെ തന്നെ തിരിച്ചെത്തി അദ്ദേഹം ഡികോഡ് ചെയ്തെടുക്കുന്നു എന്നതാണ് ഈ ആശയവിനിമയ മാതൃകയുടെ പ്രത്യേകത. നമുക്ക് വൃത്താകാരത്തിൽ തന്നെ പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ മുമ്പ് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് വൃത്താകാരത്തിലാണ് ഈ ആശയവിനിമയ മാതൃക പോകുന്നത്. According to the circular model, coding and decoding are the two essential processes of an effective communication. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എൻകോഡർ അത് കോഡ് ചെയ്യുന്നു, അത് ഡീകോഡ് ചെയ്തെടുക്കുന്നതാണ് റിസീവർ ചെയ്യുന്നത്. ഇപ്പം അതുപോലെ കോഡിങ്ങും ഡീകോഡിങ്ങും ആണ് പ്രധാനപ്പെട്ട രണ്ട് പ്രക്രിയകളായിട്ട്, ഒരു വളരെ കാര്യക്ഷമമായിട്ട് ഒരു ആശയവിനിമയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതികളായിട്ട് കോഡിങ്ങിനെയും ഡീകോഡിങ്ങിനെയും ഈ സർക്കുലർ മോഡൽ അല്ലെങ്കിൽ വൃത്താകാര മാതൃക തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വസ്തുത. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ അല്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയൊക്കെയാണ്. ഒന്ന്, ഈ സർക്കുലർ മോഡൽ ഓസ്ഗുഡിന്റെയും ഷാമിന്റെയും വൃത്താകാര മാതൃക ഇറ്റ് ചേഞ്ച് ഇൻ ദ മാത്തമാറ്റിക്കൽ മോഡൽ. നമ്മൾ മുമ്പ് പരിചയപ്പെട്ട മാത്തമാറ്റിക്കൽ മോഡലുണ്ട്, ആ മാത്തമാറ്റിക്കൽ മോഡലിൽ നമ്മൾ ഷാനൻ ആൻഡ് വീവർ എന്ന് പറഞ്ഞു എന്ന് കണ്ടു. അപ്പൊ അതിലൊക്കെ നമ്മൾ യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഒരു വശത്തേക്ക് മാത്രം പോകുന്ന ലീനിയർ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ അത് മാറ്റി എന്നുള്ളതാണ്, ആ ട്രഡീഷണൽ രീതിയെ മാറ്റി, ഒരു പാരമ്പര്യ രീതിയെ മാറ്റി ലീനിയർ മോഡൽ വേഴ്സസ് ദ സർക്കുലർ മോഡൽ. നമ്മൾ ഒരേ ഏകദിശയിൽ നീങ്ങുന്ന മോഡലിനോടുള്ള ഒരു എതിർ രീതിയിലുള്ള ഒരു വാദമാണ് സർക്കുലർ മോഡലായിട്ടുള്ള വൃത്താകാര മാതൃകയിലുള്ള ഈ മോഡൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ലീനിയറും സർക്കുലറും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഡികോഡിംഗ് ആൻഡ് എൻകോഡിംഗ് ആർ മെയിൻറ്റെയിൻഡ് സൈമൾട്ടേനിയസ്ലി ബൈ സോഴ്സ് ആൻഡ് റിസീവർ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ഓർത്തുവെക്കേണ്ടത് ഡികോഡിങ്ങും എൻകോഡിങ്ങും ഈ രണ്ട് ഫംഗ്ഷൻസും രണ്ടുപേരും ചെയ്യുന്നു എന്നുള്ളതാണ്. സെൻറ്ററും ചെയ്യുന്നുണ്ട്, ദാതാവും ചെയ്യുന്നുണ്ട്, സ്വീകർത്താവും റിസീവറും ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരേപോലെ എൻകോഡിങ്ങും ഡികോഡിംഗ് എന്ന പ്രവൃത്തി ഒരേ സമയത്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം പറയുമ്പോൾ തന്നെ അത് കേട്ടെടുക്കുന്നു, ഡികോഡ് ചെയ്യുന്നു, ഉടനെ മറുപടി കൊടുക്കുന്നു, അപ്പോൾ റിസീവറും ആ രീതിയിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നടക്കുന്നു. സോ ഹിയർ ദ സെൻറ്റർ ആൻഡ് റിസീവർ ആർ ഈക്വൽസ്. അതുകൊണ്ട് തന്നെ സെൻറ്റർ
ബോളർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുകയോ അല്ലെങ്കിൽ റിസീവർക്ക് പ്രാധാന്യം കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. ദേ ആർ ഈക്വൽസ്. ഇവർക്ക് രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യം ഈ സർക്കുലാർ മോഡൽ നൽകുന്നുണ്ട്. ആൻഡ് ദേ ആർ പെർഫോമിങ് ഐഡന്റിക്കൽ ഫംഗ്ഷൻസ്. അതുപോലെ തന്നെ തുല്യ ധർമ്മങ്ങളാണ്, തുല്യ ദൗത്യങ്ങളാണ്, ഒരേപോലുള്ള ദൗത്യങ്ങളാണ് ഈ രണ്ട് ആളുകളും, ഈ രണ്ട് കൂട്ടരും, സെൻഡർ ആൻഡ് റിസീവർ, ദാതാവും സ്വീകർത്താവും, അല്ലെങ്കിൽ സ്രോതസ്സും സ്വീകർത്താവും ചെയ്യുന്നത് എന്നുള്ളതും ഈ ആശയവിനിമയ മാതൃകയുടെ പ്രത്യേകതയായിട്ട് കാണാം. ആൻഡ് അനദർ പെക്യുലിയാരിറ്റി ഓഫ് ദിസ് മോഡൽ ഈസ് ദാറ്റ് ദർ ഇസ് പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്ക്. മുമ്പുള്ള മാതൃകയിൽ നിന്ന് നമ്മൾ ആദ്യം കണ്ടിട്ടില്ലാത്തൊരു പ്രൊവിഷനാണ് പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്ക്. ഈ ഫീഡ്ബാക്ക് ഉള്ളത് കൊണ്ടാണ് റിസീവറിന് സംഭവം ഫീഡ്ബാക്ക് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് അദ്ദേഹം കോഡ് ചെയ്തിട്ട്, എൻകോഡ് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, റിപ്ലൈ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമാണ് ഫീഡ്ബാക്കായിട്ട് തിരിച്ച് എവിടെ നിന്നാണോ വന്നത്, ഏത് സോഴ്സിൽ നിന്നാണോ വന്നത്, ഏത് റിസീവറിൽ നിന്നാണോ വന്നത്, അങ്ങോട്ട് തന്നെ തിരിച്ചയക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയ്ക്കാണ്. ഒന്നും കൂടി നോക്കാം, ദിസ് മോഡൽ ചേഞ്ച് ടു ദ മാത്തമാറ്റിക്കൽ മോഡൽ ആൻഡ് ഹിയർ വി ക്യാൻ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലീനിയർ ആൻഡ് സർക്കുലർ ആൻഡ് ഡികോഡിംഗ് ആൻഡ് എൻകോഡിംഗ് ആർ മെയിൻറ്റെയിൻഡ് സൈമൾട്ടേനിയസ്ലി ബൈ ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ആൻഡ് സെൻഡർ ആൻഡ് റിസീവർ ആർ ഈക്വൽസ് ഇൻ ദിസ് പ്രോസസ് ആൻഡ് ദേ ആർ പെർഫോമിംഗ് ഐഡന്റിക്കൽ ഫങ്ഷൻസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ഫീഡ്ബാക്ക്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ സർക്കുലർ മോഡൽ ഓഫ് ഓസ്ഗുഡ് ആൻഡ് ഷാം, ദിസ് പെർട്ടിക്കുലർ മോഡൽ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. വി നോ ദാറ്റ് വാട്ട് ഈസ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? അൺലൈക്ക് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ്. വി കോൾ ഇറ്റ് ആസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, ഓൾസോ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മുഖാമുഖ ആശയവിനിമയം എന്നും ഒക്കെ പറയുന്ന രണ്ടുപേർ തമ്മിലുള്ള ആശയവിനിമയമാണ് ഇൻ്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന ഓസ്ഗുഡിൻ്റെയും ഷാമിൻ്റെയും സർക്കുലർ വൃത്താകാര മാതൃക ആശയവിനിമയ മാതൃക ഏറ്റവും ചേരുന്നത് രണ്ടുപേർ ചേർന്നുള്ള മുഖാമുഖ ആശയവിനിമയത്തിലാണ് ഏറ്റവും ഇഫക്റ്റീവായ ഫീഡ്ബാക്ക് ലഭിക്കുന്നത്, അവിടെയാണ് നമുക്കറിയാം. കാരണം മുഖാമുഖം പരസ്പരം മുഖം കണ്ടുകൊണ്ട് നാം ആശയവിനിമയം നടത്തുകയാണ്. ആൻഡ് ദിസ് സർക്കുലർ മോഡൽ ഈസ് ലെസ് സ്യൂട്ടബിൾ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം മാസ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ ടു എ സ്കാറ്റേർഡ് ഓഡിയൻസ്. മാസ് ഓഡിയൻസ് അവ ഹെറ്ററോജീനിയസ് ആണ്, അവർ അവരാരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത്രയും വൈവിധ്യമുള്ള ഒരു ഓഡിയൻസിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് ഇറ്റ് ഈസ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ ആൻഡ് ഇറ്റ് മേ ബി ഡിലെയ്ഡ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ് എ ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ഫ്രം എ മാസ് ഇൻ എ മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. സോ ദിസ് സർക്കുലർ മോഡൽ ഈസ് ലെസ് സ്യൂട്ടബിൾ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ. പറഞ്ഞല്ലോ നമുക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനല്ല, ഈ പറയുന്ന പോലെ രണ്ടുപേർ തമ്മിലുള്ള വ്യക്തിതര ആശയവിനിമയത്തിനാണ് കൂടുതൽ ചേരുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ആശയവിനിമയ മാതൃകയെക്കുറിച്ച് ക്രിറ്റിസിസം, വിമർശനങ്ങൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് ക്രിറ്റിസിസം, രണ്ട് വിമർശനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സോ ദീസ് ക്രിറ്റിക്സ് ഓഫൻ ക്വസ്റ്റ്യൻസ് ദ നോഷൻ ഓഫ് ഇക്വാലിറ്റി ഇൻ സർക്കുലർ മോഡൽ. നമ്മൾ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ പറയുന്നത് ബോസ് സെൻഡർ ആൻഡ് റിസീവർ ആർ ഈക്വൽസ്, ദേ ആർ ആൾമോസ്റ്റ് പെർഫോമിങ് ദ ഈക്വൽ ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിനെ പറ്റിയിട്ടൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഇൻ റിയൽ ലൈഫ് വി ഹാർഡ്ലി എക്സ്പീരിയൻസ് ഇക്വാലിറ്റി എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. സോ ദ നോഷൻ ഓഫ് ഇക്വാലിറ്റി ഈസ് നോട്ട് ദ സെയിം ഇൻ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറയാം. കാരണം ഒരു ക്ലാസ് റൂമിലാണെങ്കിലും നമ്മളിങ്ങനെ പറഞ്ഞാൽ പോലും ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ആശയവിനിമയമാണെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ഈക്വലായിട്ട് കാണാൻ പറ്റാറില്ല. പലപ്പോഴും അധ്യാപകന് മേൽക്കൈ കൊടുക്കാറുണ്ട്, മേൽക്കൈ വന്നു പോകാറുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ ഡിസ്കഷൻ വരുമ്പോഴും കുറേ കൂടി താൻ പോരുമയുള്ള അല്ലെങ്കിൽ നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ചില ആളുകൾക്ക് പ്രാമുഖ്യം കിട്ടാറുണ്ട്. മീറ്റിങ്ങുകളിലും ഒരു പ്രാസംഗികനോ അല്ലെങ്കിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾക്കോ പ്രയോറിറ്റി എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഫാമിലിയിലാണെങ്കിലും ഫാമിലിയെ നിയന്ത്രിക്കുന്ന, ഫാമിലിയുടെ തലവന്മാരായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ നീക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും കൂടുതൽ പ്രാധാന്യം കിട്ടുക കമ്മ്യൂണിക്കേഷനിൽ. അതുകൊണ്ട് തന്നെ ദ നോഷൻ ഓഫ് ഇക്വാലിറ്റി ഇസ് ഇൻ ക്വസ്റ്റ്യൻ, അത് വിമർശകർ പറയുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ ആൾസോ സേ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് അൺബാലൻസ്ഡ്. ഈ പറഞ്ഞ പോലെ സെൻഡറും റിസീവറും ഒരുപോലെ എൻകോഡ് ചെയ്യുകയും ഡിക്കോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് നമുക്ക് ആശയവിനിമയ മാതൃകയെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ യോസ്കുട്ടിൻ്റെയും ഷാമിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്ന് പറയപ്പെടുന്ന ബോത്ത് വേ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ആശയവിനിമയ മാതൃകയായിട്ട് ആശയവിനിമയ മാതൃക നല്ലതാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്
വിമർശകർ പറയുന്നത് ദേ ബിലീവ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഈസ് യൂഷ്വലി അൺബാലൻസ്ഡ് പ്രോസസ്. പൊതുവെ തുല്യതയില്ലാത്ത അല്ലെങ്കിൽ ബാലൻസ്ഡ് അല്ലാത്ത ഒരു പ്രക്രിയയാണ് ആശയവിനിമയം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സർക്കുലാർ മോഡൽ പ്രാവർത്തികമല്ല എന്നാണ് ഇത്തരം ആശയ വിനിമയ മാതൃകയുടെ വിമർശകർ മുന്നോട്ട് വെക്കുന്ന കാര്യം. എല്ലാവർക്കും